ഹായ് മക്കളെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ അതിപ്പോൾ സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ആകെ കൺഫ്യൂഷനിലാണ് കുറച്ച് ടെൻഷനിലാണ് കാരണം എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കാരണം ഇംപ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങളുടെ പ്ലസ് ടു എക്സാമിൻ്റെ കൂടെ തന്നെയാണ് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു പ്ലസ് വണ്ണിൻ്റെ സെയിം പരീക്ഷയാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു പ്ലസ് വണ്ണിൻ്റെ സെയിം എക്സാം സെയിം ഡേറ്റിനായിരിക്കും നിങ്ങളുടെ പരീക്ഷ എന്നുള്ളതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആൻഡ് നമുക്ക് മാർക്ക് കുറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും ആവേശത്തിന് മൂന്ന് സബ്ജെക്ട് ും ഇപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്ററും ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴാണ് മറ്റേ ചിന്ത തുടങ്ങിയത് സാറ് രണ്ടും കൂടെ നടക്കുമോ പ്ലസ് ടു തന്നെ നടക്കുന്നില്ല അതിന്റെ കൂടെ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെന്റ് എക്സാമും കൂടെ പഠിക്കുക ഒന്നാമത്തെ ഡൗട്ട് ഇനി രണ്ടാമത്തെ ഇമ്പ്രൂവ്മെന്റിന് പഠിച്ചിട്ട് പ്ലസ് ടുവിന്റെ മാർക്ക് കുറയോ അടുത്തത് ഇനി മൂന്നാമത്തത് സാറെ കലോത്സവമുണ്ട് കായികമേള ഉണ്ട് അതെങ്ങനെ അതിൻ്റെ കൂടെ എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യും അതേപോലെ തന്നെ ലാബ് ഒരുപാട് വർക്ക് ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ കൂടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനില്ലല്ലേ നിങ്ങൾ നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വെബിനാറുമായിട്ട് അതാ യൂട്യൂബ് ലൈവോ സ്റ്റഡി പ്ലാനോ ഒന്നുമല്ല നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്തിട്ട് സൂമിൽ എന്താണ് നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കാൻ പോവാണ് ഏതാ ദിവസം നവംബർ നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഒരുമിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ് ഒരു വെബിനാർ ആൻഡ് ഈ വെബിനാറിലേക്ക് ആദ്യത്തെ ആയിരം കുട്ടികൾക്കാണ് സൂമിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുക മറ്റേ നിങ്ങൾക്ക് അൺലിസ്റ്റഡ് യൂട്യൂബിലേക്ക് വരേണ്ടി വരും വെബിനാറിൽ നിങ്ങളുടെ സംശയങ്ങൾ ഡയറക്റ്റ് ചോദിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക താഴെ കാണുന്ന ഫോം നിങ്ങൾ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക വെബിനാർ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഡേറ്റ് മറക്കണ്ട ഈ വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം വെബിനാറിൽ ഞങ്ങൾ എങ്ങനെയാണോ പറയുന്നത് ആ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചാൽ ആറ് മൂന്നും ഒമ്പത് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കായിരിക്കും ഞാൻ ഗ്യാരണ്ടി സോ വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കാണാം ബൈ ബൈ